മറ്റേ മുറ്റത്ത് കട്ടവിരിക്കും പഠിക്കണല്ലേ, തറയിലടിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചെളികൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കോമ്പാക്ടർ യൂസ് ചെയ്യുന്നത്, ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ഇപ്പൊ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മളിവിടെ ഗ്രിഡ് സ്ലാബ് മെത്തേഡിൽ ചെയ്യുന്നത്, സാധാരണ രീതിയിൽ ബെൽറ്റ് യൂസ് ചെയ്തിട്ടല്ല നമ്മളിവിടെ ചെയ്യുന്നത്, ഫ്ലോർ സ്ലാബ് ഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലോറിനകത്തേക്ക് നമുക്ക് ഇനി ഒരു സമയമില്ല, ഇതിന്റെ ശരിക്കുള്ള മണ്ണിന്റെ മുകളിൽ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള സമയമില്ല. അപ്പൊ ഈ മണ്ണിനുള്ളിലുള്ള മുഴുവൻ വെള്ളമോ അല്ലെങ്കിൽ എയറോ ഇത് നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയണം. ഇപ്പൊ ഈ ഒരു 25 ലെയർ സെന്റിമീറ്ററിന്റെ ലെയർ ഡെപ്തിലാണ് എന്ത് കിട്ടുള്ളൂ, നമുക്ക് കോമ്പാക്ടർ അടിച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ കിട്ടുള്ളൂ. എങ്കിൽ പോലും ആ ലെയറിലുള്ള വെള്ളമോ അല്ലെങ്കിൽ എയർ കണ്ടനെ നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയാനായിട്ടാണ് നമ്മൾ പ്ലേറ്റ് കോമ്പാക്ടർ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമ്പാക്ടർ അടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നാളെ ലെവൽ ചെയ്യും. അപ്പൊ ഇനി ഉള്ളത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് സ്ലാബാണ്. എന്താണെങ്കിൽ ഗ്രിഡ് സ്ലാബിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം.